53 വർഷം പുതുപ്പള്ളിയെ പ്രതിനിധാനം ചെയ്ത മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയുടെ നാടായ പുതുപ്പള്ളിയിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിലുള്ളത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാറമടയാണ്. പൊങ്ങൻപാറ എന്ന സ്ഥലമാണിത്. പുതുപ്പള്ളി പഞ്ചായത്തിലെ 9-ാം വാർഡ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജല ഉറവിടം ഇതാണ്. ഇവിടുന്ന് നിരവധി വീട്ടുകാർ പൈപ്പിട്ട് അവരുടെ കിണറിലേക്ക് വെള്ളമടിക്കും, വെള്ളം എത്തിക്കുന്നു. ആ കിണറിലെ വെള്ളമാണ് പിന്നീട് ഫിൽട്ടർ ചെയ്ത് അവർ ഉപയോഗിക്കുന്നത്. ഈ പ്രദേശത്തെ പിന്നോക്കാവസ്ഥയുടെ ഒരു പ്രധാന പ്രതീകം തന്നെയാണ് ഈ പാറമടയും ഇതിലെ വെള്ളവും ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഈ കഷ്ടപ്പാടുമൊക്കെ. തുടർച്ചയായി ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെ ജലപ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ UDFകാർക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് തന്നെ ഉമ്മൻചാണ്ടിക്ക് തന്നെ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉയരുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി ജെയ്ക്ക് സി തോമസ് ഉണ്ട്. ജെയ്ക്ക്, എന്താണ് ഈ ഇവിടുത്തെ ഈ ഒരു പ്രശ്നം, എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? സാധാരണഗതിയിൽ വികസന സംവാദത്തെ മുൻനിർത്തി ഇത്തരം കുടിവെള്ള പ്രശ്നമൊക്കെ അവതരിച്ചപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പല വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ മുന്നണികളിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു ക്ലീഷയല്ലേ കുടിവെള്ളം എന്നൊക്കെയുള്ളതാണ് ഉയർന്നു വന്നിട്ടുള്ള ചില കേന്ദ്രങ്ങളുടെ പ്രതികരണം. ഇതിപ്പോൾ പുതുപ്പള്ളി പഞ്ചായത്തിൽ മുൻ മുഖ്യമന്ത്രിയെ കേരളത്തിന് സംഭാവന ചെയ്ത അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ മീറ്ററുകൾക്ക് മാത്രം ഇപ്പുറം എന്നുള്ള ദൃശ്യമാണ് ഞാൻ മനസ്സിലായത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഏതാണ്ട് 60-ലധികം വരുന്ന മോട്ടറുകൾ ഈ പാറമടയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ മോട്ടറുകൾക്ക് മുകളിൽ കറണ്ട് കണക്ഷൻ കൊടുത്ത് അതത് കുടുംബങ്ങളിലെ വ്യക്തികൾ തന്നെ ഈ പാറമടയിലെ വെള്ളം അവരുടെ കിണറ്റിലേക്കടിച്ച് കിണറ്റിൽ നിന്നും വെള്ളം പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഈ പഞ്ചായത്ത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത്. ഇതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ കോൺഗ്രസ് ആധിപത്യത്തിൻ്റെ ചെറുതും വലുതുമായ അനുഭവങ്ങൾക്കിടയിൽ സ്വന്തം നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കാൻ പോലും കോൺഗ്രസിൻ്റെ ഭൂതകാല രാഷ്ട്രീയ അധികാരങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ശോചനീയമായ അവസ്ഥ ഈ പാറമട നമ്മളോട് വിളിച്ചു പറയുകയാണ്. ഇതൊന്നൊന്നുമല്ല, ഈ പ്രദേശത്ത് തന്നെ ഇതേപോലെ സമാനമായ കേന്ദ്രങ്ങളുണ്ട്. അയൽ പഞ്ചായത്തുകളിൽ ഇതേപോലെ സമാനമായ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. ആ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയാം. ഇടതുപക്ഷത്തിന് ഇവിടെ ജനപ്രതിനിധി മന്ത്രിമാരൊന്നും ഈ നിയോജകമണ്ഡലത്തിൽ നിന്നുണ്ടായിട്ടില്ല കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിടയിൽ. പക്ഷേ ഈ പഞ്ചായത്ത് ഭരണം 25 വർഷക്കാലം കൂടി ഇപ്പോൾ ഇടതുമുന്നണിക്കാണ്. പഞ്ചായത്ത് ഭരണത്തിൻ്റെ പരിമിതികൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ലിറ്റർ ശേഷിയുള്ള പുതുപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കാൻ കഴിയുകയും സമീപ പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുകയും ചെയ്യുന്ന ജലസംഭരണിയുടെ നിർമ്മാണം ഇപ്പോഴേതാണ്ട് ഭാഗികമായി പൂർത്തിയായി കഴിഞ്ഞു. അത് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇതൊരു പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് അധികാരം ലഭിച്ചപ്പോൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞതാണ്. അപ്പോഴൊരു നിയമസഭാ സാരഥ്യമോ അല്ലെങ്കിൽ ഇടതുമുന്നണി മന്ത്രിസഭയ്ക്ക് ഇവിടെ നിന്നൊരു പ്രതിനിധി ഉണ്ടാകുമായിരുന്നെങ്കിൽ 50 വർഷക്കാലം 5 പതിറ്റാണ്ടൊന്നും വേണ്ട, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നതിൻ്റെ ഇടതുമുന്നണിയുടെ ബദൽ അനുഭവം ഈ പഞ്ചായത്തിൽ തന്നെയുണ്ട്. ആളുകൾ വിലയിരുത്തട്ടെ, പ്രബുദ്ധരായ പുതുപ്പള്ളിക്കാർ പ്രതികരിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ LDF പ്രധാനമായും ഊന്നുന്നത് വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം മുതൽ ഇന്നയോളമുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രചരണവും പ്രതികരണവും ഇവിടെയും നിങ്ങൾ പരിശോധിച്ചാൽ മതി. വികസനത്തെ മുൻനിർത്തി പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ മുൻനിർത്തി അവരുടെ ജീവിതങ്ങളിൽ എത്രത്തോളം നവീകരണം സാധ്യമായി, എത്രത്തോളം പരിവർത്തനം സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ ഇടതുമുന്നണിയുടെ ഇടതുപക്ഷത്തിൻ്റെ സംഭാവന എന്ത്? വികസന മുരടിപ്പിൻ്റെ ഭൂതകാല അനുഭവങ്ങളിൽ കോൺഗ്രസ് പ്രാതിനിധ്യത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? ഇത് തന്നെയാണ് പുതുപ്പള്ളി ചർച്ച ചെയ്യുന്നത്.